ഇന്നത്തെ വായനകൾക്കെല്ലാം സുന്ദരമായൊരു താക്കോൽ വാക്യമുണ്ട്. ലൂക്ക 7:16. നമ്മുടെ ഇടയിൽ വലിയൊരു പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം നമ്മെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നു. 2 രാജാക്കന്മാർ 5, സിറിയൻ സൈന്യാധിപൻ നാമാൻ കുഷ്ഠരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ എലീഷായെ തിരഞ്ഞപ്പോൾ എലീഷ പറഞ്ഞതും ഇപ്രകാരം തന്നെയാണ്: ഈ ദേശത്തൊരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന് പ്രവാചകനുണ്ടെന്നും അറിയട്ടെ എന്ന്. എന്നാൽ ഇന്ന് ജനം ക്രിസ്തുവിനെ നോക്കി അത് ആവർത്തിക്കുമ്പോൾ ദൈവം മാംസം ധരിച്ച് അവരുടെ ഇടയിൽ നിൽക്കുക തന്നെയാണ്. അത്ര സമീപസ്ഥനായി നമ്മോട് അത്ര ഇഴുകി ചേർന്നുകൊണ്ട് ദൈവം നിൽക്കുന്നു. എന്താണ് നാഥൻ അവിടെ ചെയ്ത അത്ര വലിയ അത്ഭുതം? നായിനിലെ വിധവയുടെ ഏകജാതനെ ഉയർപ്പിച്ചു. ഏകജാതൻ, മോണോഗെനസ് എന്ന വാക്ക് ശ്രദ്ധേയമാണ്. തിരുവചനത്തിൽ ഇത് 2 തലങ്ങളിൽ അർത്ഥം വിളങ്ങുന്നൊരു വാക്കാണ്. മനുഷ്യരുടെ ഏകസന്താനങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഏകജാതനെക്കുറിച്ചും ഇതേ വാക്കിൽ തന്നെയാണ്. മനുഷ്യരുടെ ഏകസന്താനങ്ങളെ വിവരിക്കുമ്പോഴെല്ലാം ക്ലേശഭൂയിഷ്ടമായ ഒരടര് അതിൽ കാണാം. ദൈവത്തിൻ്റെ ഏകജാതനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ക്ലേശത്തിൻ്റെ ഈ അടരുണ്ട്. പക്ഷേ അത് മഹത്വത്തിൻ്റെ ഒരു അപദാനം കൂടിയാണ്. അതിനാൽ തന്നെ അവൻ്റെ ക്ലേശത്തിൽ പങ്കുചേരുന്ന നാം അവൻ്റെ മഹത്വത്തിലും ഒരു വ്യത്യാസവുമില്ലാതെ പങ്കുചേരുകയും ചെയ്യുന്നു. തൻ്റെ മക്കളുടെ ഏകജാതന്മാരെ വീണ്ടെടുക്കാൻ അന്ന് ഈജിപ്തിൽ ചെയ്തതുപോലെ ദൈവം തൻ്റെ ഏകജാതനെ ബലിയാക്കി. സ്നേഹം, അവാജ്യമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. യോഹന്നാൻ 3:16. മാംസനിബദ്ധമായ രാഗത്തിലേക്കിടറുന്ന പ്രണയദിനത്തിൻ്റെ കൊണ്ടാട്ടത്തിൽ ദൈവത്തിൻ്റെ കരതീർന്ന ഈ സ്നേഹത്തെ ധ്യാനിക്കുന്നത് ഇന്ന് ശ്രേഷ്ഠമായിരിക്കും. അവനും നമ്മോടുള്ള പ്രണയത്താൽ നമ്മുടെ മാംസത്തെ തന്നെയാണ് പുലുകിയത്. പക്ഷേ ഇത് മാംസത്തിൽ അമർന്നില്ല, പകരം നമ്മെ ഉയർപ്പിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. ദൈവം നമ്മെ സന്ദർശിക്കുന്നത് നമ്മെ വീണ്ടെടുക്കാനും ഉയർപ്പിക്കാനും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? നമുക്കായി തൻ്റെ പുത്രനെ വിലയായി നൽകിയ, അവൻ്റെ യോഗ്യതകളെ നമുക്ക് രക്ഷാകര യോഗ്യതയായി നിർണയിച്ച ദൈവത്തെ കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 32 ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നു. കുരിശിൻ ചുവട്ടിൽ നിന്ന് നാം പാടേണ്ട അനുതാപഗീതമാണല്ലോ അത്. ക്രിസ്തു എനിക്ക് പകരക്കാരനായി, അതിനാൽ അതിൻ്റെ തുടർച്ചയെന്നോണം ഞാൻ ക്രിസ്തുവിൻ്റെ പകരക്കാരനാകണം. നാഥനെ അടുത്തനുകരിച്ചുകൊണ്ട് തന്നെയാണ് നാം ദൈവത്തെ പോലെ ആകുന്നത്. ഏതൻ വൃക്ഷത്തിലെ കനി പുജിച്ചല്ല, കുരിശുമരത്തിലെ ക്രിസ്തു എന്ന കനി ഭക്ഷിച്ചുകൊണ്ട് തന്നെ. പൗലോസ് ഇത് വ്യക്തമായി അറിയുകയും നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. തൻ്റെ ജീവിത പരിവർത്തനത്തെയും സുവിശേഷാനുസര ജീവിതത്തെയും വരച്ചു കാട്ടിക്കൊണ്ട് അഭിമാനത്തോടെ പറയുമ്പോൾ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവൻ. 1 കൊരിന്ത്യർ 11:1. ഇന്ന് ഒരു കുഷ്ഠരോഗി നാഥൻ്റെ അടുത്ത് സൗഖ്യം തേടി വരികയാണല്ലോ. മർക്കോസ് 1:31. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയാക്കണേ. നാഥൻ പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിറയെ നിറയെ മനസ്സുണ്ട്. ഞാൻ അതിനുവേണ്ടിയാണ് വന്നത് പോലും, രോഗികളെ തേടി. അതിനാൽ നീ ശുദ്ധിയുള്ളവനാകുക. തന്നോട് ചെയ്യപ്പെട്ട കാരുണ്യം ആ മനുഷ്യനെ വലിയൊരു സുവിശേഷ പ്രഘോഷകനാക്കി മാറ്റുന്നു. എല്ലാ കാര്യത്തിലും കൃതജ്ഞത അർപ്പിക്കുക, അതാണ് ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതം എന്ന് 1 തെസ്സലോണിയർ 5:18 പറയുന്നതിൻ്റെ പൊരുൾ വ്യക്തമാകുകയാണല്ലോ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആധാരം നാം ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നതിൻ്റെ അടങ്ങാത്ത നന്ദി തന്നെയാകണം. അതാണ് ദൈവം നമ്മിൽ നിറവേറ്റുന്ന അവൻ്റെ മനസ്സ്. തേലേമ. കഴിഞ്ഞ ദിവസം ഒരു ബദിരനെ സുഖപ്പെടുത്തുമ്പോൾ അവൻ്റെ ചെവിയിലും നാവിലും നാഥൻ തൊട്ടു. ചെവിയിൽ എഫാത്ത എന്ന നാഥനാലിറുകയും ചെയ്തു. പിന്നെ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ അതിനെ വാഴ്ത്തി വിഭജിച്ചു. എവ്കരിസ്റ്റെയിൻ. ഇന്ന് കൈനീട്ടി കുഷ്ഠരോഗിയെ തൊടുന്നു. കൂതാശ സ്വഭാവമുള്ള അംഗചലനങ്ങളും പ്രവൃത്തികളുമാണിത്, സാക്രമെന്റൽ ജസ്റ്റിസ്. അന്ന് നമ്മോടൊപ്പം പുലർന്ന അതേ ക്രിസ്തു ഇന്നും കൂതാശകളിലൂടെ സജീവനായി നമ്മോടൊപ്പമുണ്ട്. നമ്മെ തൊടാനും തലോടാനും ആശ്വസിപ്പിക്കാനും കണ്ണീർ തുടക്കാനും ബലപ്പെടുത്താനും തന്നെ. കുഷ്ഠരോഗികളെ സംബന്ധിച്ച ആചാരങ്ങൾ നിഷ്കർഷിക്കുന്ന ലേവായർ 13 ഇന്ന് ആദ്യ വായന. ഞാൻ അശുദ്ധനാണ് എന്ന് ഒരു കുഷ്ഠരോഗി വിളിച്ചു പറയേണ്ടിയിരുന്നു. ഇക്ര താമി. കാരാ എന്നൊരു മൂലപദമാണത്, വിളിച്ചു പറയുക, പേരെടുത്ത് വിളിക്കുക എന്നൊക്കെ അർത്ഥം. അതിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇക്ര, വൈക്ര എന്നൊക്കെ. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ ഹീബ്രു നാമം പോലും വൈക്ര എന്നാണ്, ദൈവം മോശയെ വിളിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്നതുകൊണ്ട്. എന്നാൽ ഈ വാക്ക് ആദ്യം വിളങ്ങുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ച സൃഷ്ടി വിവരണത്തിലാണ്. വൈക്രായ ലോഹ്യം, ദൈവം അവയെ വിളിച്ചു. പ്രകാശത്തെ പ്രകാശമെന്ന് ദൈവം പേര് ചൊല്ലി വിളിച്ചു. ഞാൻ അശുദ്ധനാണ് എന്ന് വിളിച്ചു ചൊല്ലി നടക്കുന്ന ഒരുവനെ ഇന്ന് നാഥൻ പേര് ചൊല്ലി വിളിച്ചു. ഇന്ന് സങ്കീർത്തനം പറയും പോലെ അവിടുന്ന് അവനെ രക്ഷ കൊണ്ട് പൊതിഞ്ഞു. 32:7. ആദത്തെ ചർമ്മത്താൽ പൊതിഞ്ഞതുപോലെയാണത്. നമുക്ക് ഇതിനകം അറിയാമല്ലോ, ചർമ്മം എന്നതിനും വെളിച്ചം എന്നതിനും ഹീബ്രുവിൽ സമാന ശബ്ദമാണ്, ഓർ. അവൻ നമ്മെ യഥാർത്ഥത്തിൽ വെളിച്ചം കൊണ്ടാണ് പൊതിഞ്ഞത്.